വെൽക്കം ടു മൈൻഡ് ബ്ലൈൻഡ് കിഡ്സ്. രണ്ടാം ക്ലാസ്സിലെ മലയാളം വർക്ക്ഷീറ്റ് നോക്കാം. നമുക്ക് അടുത്ത ക്ലാസ്സിലേക്ക് ചെയ്യേണ്ട പ്രവർത്തനങ്ങൾ എന്ന് പറയുന്നത് മണ്ണിലും വെള്ളത്തിലും വളരുന്ന സസ്യങ്ങളെ പട്ടികപ്പെടുത്തണം, വാഴയെക്കുറിച്ച് എഴുതണം, അത് കഴിഞ്ഞിട്ട് തെങ്ങ് പറയുന്നത് പോലെ വാഴയെക്കുറിച്ച് എഴുതാനുണ്ട്, മൂന്നാമതായിട്ട് മുത്തശ്ശിമാവ് പറയുന്ന കഥ വായിക്കാനുണ്ട്, അതുപോലെ തന്നെ നമ്മുടെ വീട്ടിലെ പച്ചക്കറി തോട്ടം വീട്ടിൽ നിർമ്മിക്കാനും പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ആദ്യത്തേത് നോക്കാം. വെള്ളത്തിലും മണ്ണിലും വളരുന്ന സസ്യങ്ങളെ പട്ടികപ്പെടുത്താം. വെള്ളത്തിൽ വളരുന്ന സസ്യങ്ങളാണ് ആമ്പൽ, താമര, കുളവാഴ, പായൽ, എസോള, ആഫ്രിക്കൻ ലില്ലി, നൈലിൻ ലില്ലി, നാജാസ്, മണി പ്ലാന്റ്. ഇനിയും ഒരുപാട് ചെടികൾ ഉണ്ടായിരിക്കും. എന്നാലും ആമ്പലൊക്കെ കാണാൻ വെള്ളത്തിലിങ്ങനെ പൂത്ത് നിൽക്കുന്നത് കാണാൻ നല്ല ഭംഗിയല്ലേ. അപ്പോൾ അതൊക്കെയാണ് വെള്ളത്തിലുണ്ടാകുന്ന ചെടികൾ അല്ലേ. ഒരുവിധം എല്ലാ ചെടികളും വെള്ളത്തിലിട്ടാൽ വളരും. പക്ഷെ നമ്മൾ സ്ഥിരമായിട്ട് കാണുന്ന വെള്ളത്തിൽ കാണുന്ന ചെടികളുടെ പേരാണ് നമ്മോട് എഴുതാൻ പറഞ്ഞിട്ടുള്ളത്. ഇനി നമുക്ക് മണ്ണിൽ കാണുന്ന ചെടികൾ ഏതൊക്കെയാണ്, അതായത് നമുക്ക് ഇഷ്ടമുള്ള എല്ലാം എഴുതാം അല്ലേ. ചീര, തക്കാളി, വഴുതന, കോവയ്ക്ക, റോസ്, മല്ലിക, ചെമ്പരത്തി, കുരുമുളക്, മുളക്, മാവ്, വാഴ, പേര, പപ്പായ, മുന്തിരി, കറിവേപ്പ്, ശീമക്കൊന്ന, മഞ്ചാടി, ആടലോടകം, പനിക്കൂർക്ക, അങ്ങനെ ഒരുപാട് നമുക്ക് എഴുതാൻ പറ്റും. ഇനി അടുത്തത് നമ്മോട് തെങ്ങ് പറയുന്നത് പോലെ വാഴ നമ്മോട് എന്തെങ്കിലും പറയുകയാണെങ്കിൽ നമുക്കതെങ്ങനെയായിരിക്കും എന്ന് നോക്കാം അല്ലേ. അപ്പോൾ വാഴ പറയാണ്, നിങ്ങൾക്കെന്നെ അറിയില്ലേ കൂട്ടുകാരെ, ഞാനാണ് വാഴ, എൻ്റെ വാഴപ്പഴം നല്ല രുചിയാണ് അല്ലേ. വാഴ പഴം നിങ്ങൾക്കിഷ്ടമല്ലേ, നല്ല പഴുത്ത പഴമായ നല്ല രുചിയാണ് അല്ലേ. മാത്രമല്ല നല്ല പോഷകമുള്ളതുമാണ്. എൻ്റെ ഇലയിൽ നിങ്ങൾ ഭക്ഷണം കഴിക്കാറുണ്ട് ഇല്ലേ. വാഴയില വെട്ടിയിട്ട് നമ്മൾ ഭക്ഷണം കഴിക്കാറില്ലേ. ആ എൻ്റെ പൂവിൽ നല്ല തേനുണ്ടാകാറുണ്ട്. ഏതാണ് ആ വാഴയുടെ പൂവ്? ആ തൂങ്ങി നിൽക്കുന്ന ഒരു പൂവുണ്ടാവാറുണ്ട് അല്ലേ. ആ വാഴയുടെ പൂവിൽ നിന്നും നമ്മൾ എന്ത് ചെയ്യാറുണ്ട്? ഒരു പീസ് എടുത്തിട്ട് ഇങ്ങനെ ഊമ്പി കുടിച്ചു കഴിഞ്ഞാൽ എന്ത് കിട്ടും? ആ നല്ല തേൻ കിട്ടാറുണ്ട്. എല്ലാവർക്കും ഇഷ്ടമുള്ള കാര്യമല്ലേ അത്. ആ അതും മധുരമുള്ളതാണ്. എൻ്റെ തണ്ട് നിങ്ങൾ കുട്ടികൾ വണ്ടി ഉണ്ടാക്കാൻ ഉപയോഗിക്കുന്നു. നിങ്ങളെല്ലാവരും തണ്ട് ഉപയോഗിച്ച് വണ്ടി ഉണ്ടാക്കായിട്ടുണ്ടോ? ഇല്ലെങ്കിൽ നിങ്ങളുടെ വീട്ടിൽ ഉപ്പയോടോ അമ്മയോടോ അല്ലെങ്കിൽ അച്ഛനോടോ അമ്മയോടോ ഒക്കെ പറഞ്ഞിട്ട് വണ്ടി ഉണ്ടാക്കിത്തരാൻ പറയാം. അത് വെച്ച് കളിക്കാൻ നല്ല രസമാണ് കേട്ടോ. ഉപ്പേരിക്കും ഉപയോഗിക്കുന്നു. എന്ത്? ഈ തണ്ട് കേട്ടോ. ഞാൻ നിങ്ങൾക്ക് തണുപ്പേകുന്നു അല്ലേ. വാഴ ഉണ്ടെങ്കിൽ അതെന്ത് ചെയ്യും? കൂട്ടത്തോടെ ഉണ്ടെങ്കിൽ നമുക്ക് തണുപ്പ് നൽകുന്നുണ്ട്. പിന്നെയോ, മഴക്കാലത്ത് എൻ്റെ ഇല കുടയായും ഉപയോഗിക്കാം. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ വാഴ നമ്മോട് പറയുന്നത്. ഇനി അടുത്തത് മുത്തശ്ശിമാവ് പറഞ്ഞ കഥ നമുക്കൊന്ന് വായിക്കാം. മുത്തശ്ശിമാവ് കഥ പറയുന്നു. കുട്ടികളെ, എല്ലാവരും കളിച്ചു തളർന്നോ? ഇനി ഇത്തിരി നേരം എൻ്റെ തണലിൽ വന്നിരുന്നോളൂ. ഞാൻ നിങ്ങൾക്ക് എൻ്റെ കഥ പറഞ്ഞു തരാം. ഒരുപാട് കാലം മുമ്പ് അതാ ആ കാണുന്ന വയലിൻ്റെ അക്കരെ ഒരു മാവുണ്ടായിരുന്നു. പടർന്നു പന്തലിച്ചു നിന്ന ഒരു തേൻമാവ്, അതായിരുന്നു എൻ്റെ അമ്മ. അമ്മ മാവിൻ്റെ ഉച്ചിയിലെ ഒരു ഉണ്ണി മാങ്ങയായിരുന്നു ഞാൻ. മാസങ്ങൾക്കു ശേഷം ഞാനൊരു മുഴുത്ത മാമ്പഴമായി. അന്നൊക്കെ എന്നെ കാണേണ്ടതായിരുന്നു. മഞ്ഞയും ഓറഞ്ചും കലർന്ന് തുടുത്ത ഒരു മാമ്പഴം. ഞങ്ങൾ കൂട്ടുകാരെല്ലാം കാറ്റിലാടി രസിച്ചു കഴിഞ്ഞ കാലം. ഞങ്ങളെല്ലാം ഒരു കുലയിൽ മുട്ടിയിരുന്ന് തമാശകൾ പറഞ്ഞ് രസിക്കുകയായിരുന്നു. അപ്പോഴാണ് അത് സംഭവിച്ചത്. ഒരു കാക്ക വന്ന് എന്നെ ഒരു കൊത്ത്. പുതും ഞാൻ ഞെട്ടറ്റു താഴെ. മാഞ്ചുവട്ടിൽ കളിക്കുന്ന കുട്ടികൾക്ക് മുമ്പിലാണ് ചെന്ന് വീണത്. അതിലൊരുത്തൻ ഓടി വന്ന് എന്നെ എടുത്തു. എൻ്റെ തേൻമധുരമൂറുന്ന ഭാഗങ്ങൾ കഷ്ണങ്ങളാക്കി അവൻ കൂട്ടുകാർക്ക് പങ്കുവെച്ചു. മാങ്ങയണ്ടി മാത്രം ബാക്കിയായി. അവനത് ഒരു കടലാസിൽ പൊതിഞ്ഞു കയ്യിൽ വച്ചു. ഇത് ഞാൻ വീട്ടിൽ പറമ്പിൽ കുഴിച്ചിടും.
ആ മിടുക്കൻ പറഞ്ഞു. അവൻ പറഞ്ഞതുപോലെ ചെയ്തു കേട്ടോ. മഴക്കാലമായി. മഴവെള്ളത്തിൽ നനഞ്ഞു കുതിർന്ന് ഞാൻ മെല്ലെ മുളച്ചു പൊന്തി. ചുവപ്പു കലർന്ന തവിട്ടു നിറമുള്ള ഇലകൾ. എന്നും അവൻ വന്ന് തൊട്ടുനോക്കും. കാലം കുറേ കഴിഞ്ഞു, ഞാൻ വലുതായി. ഞങ്ങൾ വൻമരങ്ങൾ അങ്ങനെയാണ്, ഒരുപാടൊരുപാട് വളരും. കൊമ്പുകളും ചില്ലകളും വളർന്നപ്പോൾ പല പക്ഷികളും കൂടുകൂട്ടാനെത്തി. പക്ഷികൾ മാത്രമല്ല പാർക്കാനെത്തിയത്, അണ്ണാനും ചിലന്തിയും ചിതലിനും ഉറുമ്പിനുമൊക്കെ താമസിക്കാൻ ഞാൻ ഇടം നൽകി. കുട്ടികൾ എൻ്റെ തണലിലിരുന്ന് കളിച്ചു, വിശ്രമിച്ചു. അവർക്കൊക്കെ ഞാൻ വയറ് നിറയെ ചക്കര മാമ്പഴം കൊടുത്തു. ഇപ്പോൾ ഞാനൊരു മുത്തശ്ശിയാണ്. എൻ്റെ മക്കളും പേരക്കിടാങ്ങളുമൊക്കെ എവിടെയാണാവോ. എന്നാലും ഇനിയും കുറേ കാലം ഞാനുണ്ടാകും തണലും മധുരവും തന്ന്. അതാണ് മുത്തശ്ശിമാവ് നമ്മോട് പറയുന്നത്. അടുത്ത വർക്ക്ഷീറ്റ് എന്ന് പറയുന്നത് നമ്മോട് വീട്ടിൽ അടുക്കള തോട്ടം പച്ചക്കറി തോട്ടം ഉണ്ടാക്കാനാണ്. നിങ്ങൾ ഓരോരുത്തരും നിങ്ങൾക്ക് എന്താണോ കിട്ടുന്ന വിത്തെന്നുണ്ടെങ്കിൽ അത് വെച്ചിട്ട് എന്ത് ചെയ്യാം, നമുക്ക് അടുക്കള തോട്ടം പച്ചക്കറി തോട്ടം ഉണ്ടാക്കി നോക്കാം. അപ്പോൾ അടുത്ത വർക്ക്ഷീറ്റ് വരുന്നവരേക്കും ബൈ ബൈ.